ഇപ്പോൾ വീണ്ടും മഴ പെയ്യുക എന്ന് പറയുന്നത് വീണ്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ മുന്നറിയിപ്പിൻ്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിലാണ് രാത്രി രക്ഷാപ്രവർത്തനം വേണ്ടതില്ല, അത് രക്ഷാപ്രവർത്തകരുടെ അടക്കം ജീവനുകൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അപകടത്തിലാക്കുന്ന വിധത്തിലേക്ക് ഉള്ള നടപടിയാകുമെന്ന് സർക്കാർ തീരുമാനിക്കുകയും ഉന്നതതല യോഗത്തിൽ രക്ഷാപ്രവർത്തനം രാത്രിയിലെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയും നാളെ രാവിലെ 7 മണിക്ക് പകൽ വെളിച്ചത്തിൽ മാത്രം രക്ഷാപ്രവർത്തനം മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ജീവനോടെ അവിടെ നിന്ന് പല ആളുകളെയും എത്തിക്കാനാകും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരുപാട് ആളുകളുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അൽ അമീൻ തോട്ടുമുക്കമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലാണ് അമീൻ ഉള്ളത്. അമീൻ അവിടെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അന്വേഷിച്ചെത്തുന്നത് മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വി എസ് രഞ്ജിത്ത് തത്സമയം അല്പസമയം മുമ്പ് നമ്മളോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ എത്തുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ, അത് ബോധമുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ അവിടെ എഴുതിയെടുത്ത് പ്രദർശിപ്പിക്കുന്നത് സ്മൃതി പരിധിക്കാരുടെ റിപ്പോർട്ടിലും വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സാഹചര്യം അമീൻ? അത് തുടരുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ചില ആളുകളുണ്ട്. അവരുടെ മൊബൈലിൽ അവരുടെ ബന്ധുക്കളുടെ ഫോട്ടോയും പേര് വിവരങ്ങളും ഒക്കെ ആയിട്ട് പലയിടങ്ങളിൽ നിന്നായിട്ട് വന്നു. വയനാട് ജില്ലയിൽ മാത്രമല്ല, പുറത്തുള്ള ആളുകളൊക്കെ ബന്ധുക്കളെ അന്വേഷിച്ച് വരികയും ആ പേരും ചിത്രവും ഒക്കെ വെച്ച് ഇവിടുത്തെ പട്ടികയിലുണ്ടോ എന്ന് അവർ നോക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ബന്ധുക്കൾ നഷ്ടമായി വന്നവരാണോ? അതോ ഞങ്ങൾ 3 ആൾക്കാർ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെ തിരഞ്ഞു വന്ന ഞങ്ങൾ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊണ്ടോട്ടിന്നാ, ഒഴുകൂർ എന്ന സ്ഥലത്ത്. നമ്മളെ ഒന്ന് സിസ്റ്ററാണ്, സിസ്റ്റർ ഭർത്താവും അവരുടെ മകനും 8 വയസ്സ് കുട്ടികളുണ്ട്. സിസ്റ്റർക്ക് 49-50 വയസ്സുണ്ടാവും, മറ്റേ ഭർത്താവിന് 54 വയസ്സ്. അളിയന് ഇവിടുത്തെ ലിസ്റ്റിൽ 10-140 ആളുകളുടെ പേരെഴുതിയിട്ടുണ്ട്. അതിലും കാണുന്നില്ല, കണ്ടിട്ടില്ല. സർക്കാർ ആശുപത്രി നോക്കിയായിരുന്നോ? അവിടെ നോക്കി, അവിടെ രാവിലെ മുതൽ ഞങ്ങൾ അവിടെ തന്നെയാണ്. ഇതുവരെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെങ്ങോട്ട് വന്ന ഞങ്ങൾ. താമസത്തിന് സ്ഥലത്തെങ്ങാനും പോയി നോക്കിയായിരുന്നു നിങ്ങൾ? താമസ സ്ഥലത്ത് അവരെ ഒരു 5 പോയി അറിഞ്ഞു. പോയിട്ട് അവിടെ വീടൊന്നും കാണില്ലാന്ന്, വീടൊക്കെ ഒലിച്ചു പോയിരുന്നല്ലോ. വീടില്ല, നിലവിലില്ല. പിന്നെ അവിടെ രക്ഷപ്രവർത്തനം എത്തിയിട്ടില്ലാന്ന്. അങ്ങോട്ട് പോയിട്ടില്ല? കറക്റ്റ് ഏത് സ്ഥലത്താണ് അത്? ഇതൊക്കെ ഈ പള്ളിൻ്റെ അവിടുന്ന് ഈ കുഞ്ചിരി മറ്റേ ഇതിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്, അതിൻ്റെ താഴത്താഴ്ചാണ്. അവിടെയാണ് ഈ ഉരുൾപൊട്ടൽ നടന്നത്. അതിൻ്റെ കുറച്ച് താഴത്താണ് ഇവരെ വീടുണ്ട്. സമീപത്തുള്ള വീട്ടുകാർ ആരെങ്കിലും കാണാനോ സംസാരിക്കാനോ പറ്റിയോ? സംസാരിക്കാൻ ഞാൻ അവരൊക്കെ ഒഴിഞ്ഞു പോയിന് അവിടുന്ന്. അതിൻ്റെ മുകളിലൊരു വീടുണ്ടായിരുന്നു, ആ വീട്ടുകാരൊക്കെ 2 ദിവസം പറഞ്ഞ് ഒഴിഞ്ഞു പോയിന്. പിന്നെ അതിൻ്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ആ ഷെയ്ഡുള്ളവരൊക്കെ മിസ്സായിന്, അവരൊന്നും കാണില്ല. പിന്നെ അപ്പോൾ അവരൊരു 5 ഉണ്ടായിരുന്നു കുറേ മുകളിൽ, അതായത് അവിടെ മറ്റേ ക്യാമ്പിലുണ്ടായിരുന്നു ഒരു 5. അപ്പോൾ അവരവിടെ അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ അവിടെ വീടൊന്നും കാണാനില്ല എന്നാണ്. അവിടെയൊക്കെ അങ്ങനെ ഇതായി മണ്ണായി കിടക്കണം. വീടുള്ള അടയാളം കാണുന്നില്ല എന്നാണ്, വീടന്നെ കാണാനില്ല എന്നാണ് നമുക്കുള്ള വിവരം. പക്ഷേ നമുക്കാർക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. പക്ഷേ പിന്നിലെ ഇതാണ് രാവിലെ മുതലുള്ള അവസ്ഥ. ഈ പല ആശുപത്രികൾ ക്യാമ്പുകളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം. മറ്റു ചിലരും അതുപോലെ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പലരും വന്നിട്ട് ചിലർ വളരെ നിരാശയോടെ വളരെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കും ഇവിടേക്ക് വരിക, ഈ പട്ടിക നോക്കുന്നത്. അവരുടെ വേണ്ടപ്പെട്ടവരുടെ പേര് അവിടെ കാണുമ്പോൾ മുഖത്ത് നിറയുന്നൊരു തെളിച്ചമുണ്ട്, ഒരു പ്രകാശമുണ്ട്. അത് ആ സന്തോഷത്തോടെ അല്ലെങ്കിൽ ആ ഒരു ആശ്വാസത്തോടെ അവർ ആശുപത്രിക്ക് അകത്തേക്ക് ഓടിക്കയറി പോകുന്ന ചില ആളുകൾ, മറ്റുള്ളവർ നമ്മോടൊപ്പം സംസാരിച്ച ആളുകളെപ്പോലെ വലിയ പ്രതീക്ഷയോടെ വന്ന് നോക്കുന്നു. അവരുടെ ബന്ധപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരുടെ പേരുകൾ കാണുന്നില്ല എന്നറിയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ, ഇനി എങ്ങോട്ട് പോയി അന്വേഷിക്കണമെന്നറിയാതെ, ആരോട് ചോദിക്കണമെന്നറിയാതെ ആകെ നിസ്സഹായരായി നിൽക്കുന്നൊരു സാഹചര്യം. ഇത് മാത്രമല്ല, ഈ പ്രദേശങ്ങളിലേക്ക് പോയി നോക്കാൻ പോലും അവർക്ക് പറ്റാത്ത സാഹചര്യമാണ്. കാരണം മഴ, കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇത് മാത്രമല്ല, അവിടേക്ക് മുഴുവനും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ മണ്ണും കല്ലും മൺകൂനയുമായി മാറിയ ചെളിക്കുണ്ടായി മാറിയ ഒരു സാഹചര്യം. അങ്ങനെ ഇനി നാളെ ഒരു ഈ രാത്രി കൂടി അവർക്ക് ഈ രീതിയിൽ വേദന തിന്ന് വേണം, അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി തന്നെ വേണം ഈ ഒരു രാത്രി കൂടി കഴിച്ചു കൂട്ടാൻ. നാളെ NDRFൻ്റെയും മറ്റ് സംഘങ്ങളുമൊക്കെ പരിശോധന നടത്തുമ്പോഴാണ് അവരുടെ അടുത്ത പ്രതീക്ഷ. അത് ജീവനോടെ ലഭിക്കുമോ, ഇനി അതല്ല ചേതനയേറ്റ ബന്ധുക്കളുടെ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് പല ആളുകളും കഴിയുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. വയനാട്ടിൽ നിന്ന് മാത്രമല്ല, മറ്റു ഇടങ്ങളിൽ നിന്ന് പോലും ബന്ധുക്കളെ അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ സങ്കടകരമായ സാഹചര്യമാണ് ഈ ക്യാമ്പുകൾക്ക് മുന്നിലും അതുപോലെ തന്നെ ആശുപത്രികൾക്ക് മുന്നിലുമൊക്കെ കാണാൻ കഴിയുന്നത്. ഇനി കൂടുതൽ ആളുകളെ പരിക്കേറ്റോ അല്ലെങ്കിൽ മൃതദേഹമൊക്കെ എത്തിച്ചാൽ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആശുപത്രിക്ക് മുന്നിൽ
ആരോഗ്യ പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, മറ്റു ആളുകളൊക്കെ തന്നെ സന്നദ്ധ സേവരായി നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുകയും ചെയ്യാം. ഏതായാലും ഇനി നാളെ ഏതു രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും സർക്കാർ തലത്തിലൊക്കെ ഏകോപിപ്പിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഈ രാത്രിയിൽ ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യം രക്ഷാപ്രവർത്തനം അത് ഇന്നത്തേത് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി